പരിശുദ്ധാശവിശേഷം അവർ കടലിന്റെ മറുകരയിൽ ഗരസേനയിലെ ദേശത്തെത്തി ഈശോവഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് അവന് നേരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിക്കിടാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നുവെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർക്കുകയും തകർത്തു കളയുകയും ചെയ്തിരുന്നു. അവനെ കീഴ്പ്പെടുത്താൻ ആർക്കും ശക്തിയില്ലായിരുന്നു. അലറുന്ന കലറുകൾ അലറുകയും കല്ലുകൾ കൊണ്ട് തന്നെ തന്നെ അവൻ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നത് കൊണ്ട് അവൻ ലാവകൾ കലറുകൾക്കിടയിലും മലകളിലും കഴിഞ്ഞിരുന്നു. അകലെ വെച്ച് തന്നെ അവൻ ഈശോയെ കണ്ട് ഓടി വന്ന് അവനെ താണുമടങ്ങി ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര ഈശോയെ, എനിക്കും നിനക്കും എന്ത്? ഞാൻ നിന്നോട് ദൈവത്തെ കൊണ്ട് ആണയിട്ട് അപേക്ഷിക്കുന്നു. നീ എന്നെ പീഡിപ്പിക്കരുത്. കാരണം അവനോട് ഈശോ ആജ്ഞാപിച്ചിരുന്നു, അശുദ്ധാത്മാവേ ഈ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ. ഈശോ ചോദിച്ചു, നിന്റെ പേരെന്താണ്? അവൻ പറഞ്ഞു, എന്റെ പേര് ലെഗിയോൻ. ഞങ്ങൾ അനേകരുണ്ട്, തങ്ങളെ ആ ദേശത്തു നിന്ന് പുറത്താക്കരുത് എന്ന് അവൻ കേണപേക്ഷിച്ചു. വലിയൊരു ബന്ധുക്കൂട്ടം മലയിൽ തീറ്റ തിന്നുന്നുണ്ടായിരുന്നു. അവർ അവനോട് അപേക്ഷിച്ചു, ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് പറഞ്ഞയക്കുക, ഞങ്ങൾ അവയിൽ പ്രവേശിച്ചുകൊള്ളാം. അവൻ അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്ത് വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികൾ കിടക്കാൻ തുക്കായ ചെരുവിലൂടെ പാഞ്ഞിന്ന് കടലിൽ മുങ്ങി ചത്തു. നമ്മൾ വായിച്ചോട്ട് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിന് വേണ്ടി, മരിക്കുന്നതെങ്കിൽ ദൈവത്തിന് വേണ്ടി. ഇപ്രകാരം ജീവിച്ചാലും മരിച്ചാലും ദൈവത്തിലായിരിക്കുവാനായിട്ടുള്ളൊരു വെളിയാണ് നമുക്കായി ദൈവം തന്നിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ഈശോ കടലിന് മറുകരയിൽ ഗരസേനന്റെ ദേശത്തെ എത്തിയപ്പോൾ ശവക്കല്ലറകളിൽ നിന്ന് ഇറങ്ങി വന്ന ഒരുവൻ ഈശോയ്ക്ക് നേരെ വന്നു, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര എന്നൊക്കെ വിളിച്ച്, നീ ഞങ്ങളെ പീഡിപ്പിക്കരുതേ. കാരണം ഈശോ അവനോട് പറഞ്ഞിരുന്നു, അവനെ വിട്ട് പുറത്തു വരിക, അവന്റെ പേരെന്താന്ന് ചോദിക്കുന്നു. മറ്റേതല്ല, ഞങ്ങൾ കൂട്ടമാണ്. അവൻ തന്നെ തന്നെ പീഡിപ്പിക്കുകയും കല്ലുകൊണ്ട് ശരീരം മുറിപ്പെടുത്തുകയും ചങ്ങല കൊണ്ട് പിടിച്ചു കെട്ടാൻ നോക്കിയിട്ട് ചങ്ങലകൾ പൊട്ടിച്ചുകൊണ്ട് പോകുന്നവൻ. ഒരു വിലങ്ങും വെച്ചാൽ ആ വിലങ്ങുകളൊക്കെ തകർക്കുന്ന ഒരു അശുദ്ധാത്മാവ്. തിന്മകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തിന്മയുടെ സ്വാധീനം വലുതാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് അത് അകന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഇടവകയിൽ ഒരു ദേവാലയമുണ്ടെങ്കിൽ ആ ദേവാലയത്തിൽ ബലിയർപ്പണം നടക്കുമ്പോൾ, ആ ബലിയർപ്പണം നടക്കുന്ന ദേവാലയത്തിലെ ബലിയർപ്പണത്തോട് നമ്മുടെ മനസ്സുകൊണ്ടും ഹൃദയങ്ങളും സഹകരിക്കുന്നവന് ദൈവത്തിന്റെ ചൈതന്യത്തെ, ദൈവത്തെ സ്വാഗതം ചെയ്യുന്നവർക്ക് ഇടവക ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലി, അതിന്റെ ബലിയുടെ തിരുരക്താഭിഷേകവും പരിശുദ്ധാത്മാ അഭിഷേകവും എന്റെ മക്കളിലേക്കും എന്റെ കുടുംബത്തിലേക്കും എന്റെ കുടുംബത്തിലേക്കും ഞാൻ ഉപയോഗിക്കുന്ന വസ്തുവകകളിലേക്കെല്ലാം ദൈവത്തിന്റെ അഭിഷേകം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയുള്ള തിന്മകളുടെ ഉപദ്രവങ്ങൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് മാറി നിൽക്കും.
ഇതൊന്നും കാര്യമാക്കാതെ ദൈവം നമ്മളെ അനുഗ്രഹിക്കാനായിട്ടാണ് ഇവിടെ നിന്ന് ദേവാലയം വരുന്നതും അവിടെ ആരാധന നടക്കുന്നതും അവിടെ തുലിപ്പുകളും അഥവാ ധ്യാനങ്ങളും ഒക്കെ നടക്കുന്നത്. നമ്മൾ എത്രത്തോളം അതിനെ സ്വാഗതം ചെയ്യുന്നുവോ, ഇത് തമ്പുരാന്റെ സാന്നിധ്യമാണ്. കർത്താവിന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കർത്താവിന് കരുണ കാണിച്ച് കർത്താവിന് കരുണ തോന്നിയപ്പോഴാണ് ഇടയിലില്ലാത്ത ആടുകളെ പോലെ നിരാശരും ഇതുപോലെയുള്ളതായി വൈശാലി ശക്തികളുടെയൊക്കെ മുറിവുകൾ ഏറ്റവരും മനസ്സുകൊണ്ട് തകർന്ന ഹൃദയങ്ങളെയൊക്കെ കണ്ടപ്പോഴാണ് കർത്താവിന് കരുണ തോന്നി തന്നിൽ നിഷിദ്ധമായിരുന്ന സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള കർത്താവ് ഈ അധികാരം അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കുന്നതും ഈ അപ്പസ്തോലന്മാർക്ക് ഏൽപ്പിക്കപ്പെട്ടത് ആ കൃപ കൊണ്ടാണ് അവർ തിന്മകളെ ബന്ധിക്കുന്നത്. ആ പന്നികളിൽ നിന്ന് കയറാൻ അനുവദിച്ചാൽ മതി, പൊയ്ക്കൊള്ള ഈ മനുഷ്യനെ വിട്ട് ഞങ്ങൾ പൊയ്ക്കൊള്ള. 2000 പന്നികളിൽ കയറാൻ മാത്രമുള്ള അശുദ്ധാത്മാക്കളെ കൂട്ടമായിരുന്നു. ഏതൊക്കെ പാപങ്ങളുണ്ടോ ആ പാപത്തിന്റെ അതിന്റേതായ അശുദ്ധാത്മാവുണ്ട്. ഓരോ തിന്മയ്ക്കും അതിന്റേതായ അശുദ്ധാനുഭവിയുണ്ട്. 1 അല്ല 9 കാണും. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സഹായം ദൈവ സാന്നിധ്യം എപ്പോഴും വിളിച്ചപേക്ഷിക്കണം. പ്രിയപ്പെട്ടവര്, പരിശുദ്ധ മറിയം ദൈവത്തിന് മുൻപിൽ ചോദിച്ചതുപോലെ ഈ പ്രപഞ്ചത്തിൽ എന്റെ ദൗത്യം എന്താണ്? അവൾ ചോദിക്കുന്നതെന്ന് മാത്രം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവിടെയാണ് ദൈവദൂതൻ അവൾക്ക് സന്ദേശം കൊടുക്കുന്നത്. നൽകപ്പെട്ട സന്ദേശം അതേപടി ഇതാ കർത്താവിന്റെ ദാസൻ, നിന്റെ ഇഷ്ടം എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞ മറിയത്തെ പോലെ പ്രഭാതത്തിൽ നമുക്ക് കുറച്ച് സമയം ദൈവത്തോടെ ആലോചന ചോദിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്റെ കർത്താവിന് എനിക്ക് നിന്നെ കുറിച്ചൊരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്, നാശമല്ല ക്ഷേമം. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം എന്റെ റോള് ഈ പ്രപഞ്ചത്തിൽ എന്താണെന്ന് ചോദിക്കുവാനും അങ്ങനെ നിഷ്കളങ്ക ഹൃദയത്തോട് ചോദിക്കുമ്പോൾ അത് കൃത്യതയിൽ ദൈവം നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് സ്വീകരിക്കാനായിട്ടും അത് സ്വീകരിക്കുന്നത് ശിരസോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ശരീരത്തിന്റെ ഒരു അവയവം എന്നതുപോലെ കൃത്യതയിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നിറവേറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ. ആഗ്രഹിക്കാം, തിന്മകളിൽ നിന്ന് വിടുതലുണ്ടാകണമേ എന്ന് ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ദുരാത്മാവിനാൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് തന്നെ അത് ചില അവസരങ്ങളിലൊക്കെ തിന്മകളെ ബഹിഷ്കരിക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ എങ്ങനെ അതിജീവിക്കുമെന്നൊക്കെ ചിന്തിച്ചു പോകാറുണ്ട്. എന്നാൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം കർത്താവ് എന്നോട് കൂടെ ഉണ്ടെന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആവർത്തിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ ഈശോയുടെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു, എന്നെ നിന്റെ തിരുക്കുമാരുടെ രക്തത്തിൽ കഴുകി പരിശുദ്ധാത്മാവിടെ നിറക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും ആ പരിശുദ്ധാത്മാവിന്റെ നിറവോടുള്ള ജീവിതത്തിൽ ഇതുപോലെയുള്ള തിന്മകളുടെ പീഡനങ്ങളോ അശുദ്ധാത്മാക്കളുടെ ഉപദ്രവങ്ങളോ ആരെങ്കിലും ശാപവാക്കുകൾ പറയുമ്പോൾ ഭയപ്പെടുകയോ ഏതെങ്കിലും തിന്മകളുടെ കാണുമ്പോൾ ഭയപ്പെടാതെ പോയി അതിജീവിക്കാനായിട്ടുള്ളതായ ദൈവകൃപ നമുക്ക് ലഭിക്കും. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് എതിരായ ദേശത്ത് നിറയുന്ന അശുദ്ധാത്മാക്കൾ നിറഞ്ഞ മനുഷ്യനിൽ ആവർത്തിക്കപ്പെട്ട തിന്മകളിൽ ഒരംശം പോകും നമ്മളിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി പാപമില്ലാത്ത അവസ്ഥയിൽ കുമ്പസാരിക്കേണ്ട സമയങ്ങളിൽ നമ്മൾ കുമ്പസാരിക്കാനായിട്ടും അനുതാപമുണ്ടാകാനായിട്ടും എൻ്റെ പ്രാർത്ഥന എന്നോടൊപ്പമുള്ള എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ ശാപോപശാഖകളിലുള്ളവർക്കും വേണം അത് കൊടുക്കുവാൻ നമുക്കൊരു മനസ്സുണ്ടാകട്ടെ. കണ്ണുകൾ അടച്ച് ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഈശോയുടെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു, തിന്മകളുടെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ നൽകി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് എന്നെ നിറയ്ക്കണമേ. ഈശോയുടെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു,
എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ വ്യാപരിക്കട്ടെ. സമയത്തിന് മുൻപേ ഞങ്ങളെ പീഡിപ്പിക്കാൻ വന്നതെന്ത്, പാതാളത്തിൽ തള്ളരുതേ എന്ന് പറയുമ്പോൾ അവനെ വിട്ട് പുറത്ത് വരിക. രക്ഷ നൽകുന്ന യേശുവിൻ്റെ പുരുഷമണത്തിൽ വിശ്വസിക്കുന്ന, രക്ഷ നൽകുന്ന കുദാശകളിൽ വിശ്വസിക്കുക. രക്ഷ നൽകുന്ന കുദാശ അനുകരണത്തിലും ബലിപീഠത്തിലും വിശ്വസിക്കുക. അതിൽ ഞാൻ വിശ്വാസം എനിക്ക് വിശ്വസിക്കുന്നു എന്ന് ഏറ്റ് പറഞ്ഞുകൊണ്ട് എനിക്ക് ചുറ്റും ഏതാണ്ട് 500,000 ബലിപീഠങ്ങളിൽ ബലിയർപ്പണം നടക്കുന്നത് അത് കർത്താവിൻ്റെ ബലിയർപ്പണമാണെന്നും കർത്താവ് എനിക്ക് ചുറ്റും ഉണ്ടേ എന്നും ആ കർത്താവിൻ്റെ സഹായമോ എന്ന് ചോദിച്ചാൽ തിന്മകളോ പേടിക്കലോ നിരാശപ്പെടലോ നമുക്ക് ചുറ്റും എൻ്റെ കർത്താവ് ദൈവദൂതന്മാരെ അയച്ച് ദൈവഭക്തരെ ചുറ്റും ദൈവദൂതന്മാരുടെ കാവലും സംരക്ഷണം ഉണ്ടാകും. വിശ്വസിക്കുക, ഭാവനയിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും 500,000 ബലിപീഠങ്ങളിൽ ബലിയർപ്പണം നടക്കുന്നുവെങ്കിൽ ആ ബലിയർപ്പണത്തിൽ നിന്ന് ഒഴുകുന്ന അഭിഷേകത്തെ നിങ്ങൾ സ്നേഹത്തോടെ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, തടസ്സങ്ങൾ മാറും, എല്ലാവിധ തിന്മകളിൽ നിങ്ങൾക്ക് വിടുതൽ ലഭിക്കും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.